നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ വരാൻ പോകുന്ന ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ ഹരിക്ക് എന്തായാലും സന്തോഷമാവുന്നുണ്ട് അപ്പു പറയുന്ന കാര്യം കേട്ടിട്ട് കടയിലേക്ക് പൊയ്ക്കോളാനായിട്ട് അപ്പു സമ്മതിക്കുകയും ചെയ്യുന്നത് ഓർത്തിട്ട് കേട്ടോ. ഇവിടെ ലക്ഷ്മിയമ്മയാണെങ്കിൽ ബാലനെ ഉപദേശിക്കുന്നുണ്ട്, അനിയന്മാരെ വിശ്വസിച്ച് നീ എല്ലാ കാര്യങ്ങളും അനിയന്മാർക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് ചെയ്യരുത്. നിൻ്റെ കാര്യത്തിലും ദേവിയുടെ കാര്യത്തിലും എനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളത് നിങ്ങൾ കരുതി വെക്കുക തന്നെ വേണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ബാലൻ പറയുന്നുണ്ട്, എന്തായാലും അവരുടെ ഉയർച്ചയല്ലേ എനിക്ക് ഏറ്റവും വലുതമ്മ, അവരെന്തായാലും രക്ഷപ്പെടട്ടെ, അതിനുശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ വരും പോലെ വരട്ടെ എന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആദ്യം പിടിക്കേണ്ട, അമ്മ വിഷമിക്കാതെ കിടന്നുറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുറിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ദേവി ചോദിക്കുകയാണ്, എന്താ ബാലേട്ടാ, ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നൊരു അമ്മയായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ നമ്മുടെ കാര്യത്തിലാണ് വിഷമിച്ചിരിക്കുന്നത്, നമ്മളെ ഓർത്തിട്ട് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്നാണ് അമ്മ പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കായി പോകുമോ, അനിയന്മാർക്ക് വേണ്ടി എല്ലാം കൈ വിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ നമ്മളെ എങ്ങാനും അടിച്ച് പുറത്താക്കുമോ എന്നൊക്കെയുള്ള വിഷമം അമ്മയ്ക്കുണ്ട്. കൂടാതെ നല്ല മരണഭയവും ഉണ്ടെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ദേവി പറയുന്നു, എന്നോടും അർത്ഥം വെച്ചുള്ള സംസാരങ്ങളൊക്കെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആ സാരയില്ല, താൻ സമയം പോലെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഹരിയുടെയും ശിവൻ്റെയും ബിസിനസ്സുകളെല്ലാം ഭംഗിയായിട്ട് നടക്കണം. ഹരിക്ക് വേണ്ടി പണം എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ആ കണ്ണനെയും ഒരു കര പറ്റിക്കണം. ഇത് തന്നെയല്ലേ നമുക്ക് ആകെക്കൂടെ ആഗ്രഹിക്കാനുള്ളൂ, വേറെ എന്താ നമുക്കുള്ളത്, ബാക്കിയെല്ലാം വരും പോലെ വരട്ടെ എന്നൊക്കെ ദേവിയോട് ബാലൻ പറയുകയാണ്. ഇവിടെ അഞ്ജു ശിവനും വളരെ കോൺഫിഡൻസോടു കൂടി തന്നെ തിരിച്ചു വരിക കേട്ടോ ചെയ്യുന്നത്. ശങ്കരമാമയൊക്കെ ആക്കിയിട്ട് അവരുടെ മൂടൊക്കെ ആകെ മാറിയിട്ടുണ്ട്, അവരുടെ വിഷമവും സങ്കടവും എല്ലാം മാറി സന്തോഷത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ. അങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ ഉമ്മർത്ത് നമ്മുടെ ശകുനി ഇരിപ്പുണ്ട്, കണ്ണൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് ഇത്രയും നേരം ചുറ്റിക്കറങ്ങി വന്നിട്ട് വന്നിരിക്കുന്നത്, ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയെന്ന് അറിഞ്ഞുകൂടെ, എങ്ങനെ എവിടെയൊക്കെയോ കറങ്ങിയിട്ട് വന്നിരിക്കുകയാണെന്നുള്ള ഭാവത്തിലെല്ലാം കണ്ടുപിടിക്കും ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഉമ്മർത്ത്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ജു ശിവനോട് പറയുന്നുണ്ട്, ദാ ശിവേട്ടാ ശകുനി ഇരിപ്പോണ്ട് ഉമ്മറത്ത്, ഒന്ന് വരട്ടി വിട്ടേരെ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എല്ലാം കിഴിയും കിഞ്ഞാരവും ചോദിക്കും എവിടെയായിരുന്നു നമ്മൾ, എവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവനവിടെ ഇരിക്കുന്നത്, വരട്ടി വീട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവർ ഉമ്മറത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും തന്നെ കണ്ണൻ അവിടെ ഇരിപ്പുണ്ട്, എന്താ കണ്ണൻ്റെ അടുത്ത് പോയിട്ട് ശിവൻ ഇങ്ങനെ ഇരിക്കുക ചെയ്യുന്നത് കേട്ടോ, ശകുനിശാലം ഗൗരവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉടനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ എവിടെയായിരുന്നു ഇത്രയും നേരം, രാത്രിയായല്ലോ വന്നപ്പോഴത്തേക്കും എന്നുള്ള രീതിയിൽ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശിവനും അഞ്ചു ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ കണ്ണം പേടിച്ചിട്ട് ചോദിക്കുക, എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് ചാക്കിലാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലോ എന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് ശിവൻ. അതെന്താ എന്നെ കൊണ്ട് കളയുന്നതിനെ പറ്റി ആലോചിക്കുന്നു, നിങ്ങളെവിടെയോ ശങ്കരമാമയും സാവിത്രി അമ്മയും കൊണ്ട് ആക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞ് പോയിട്ട് എവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വന്നിട്ട് എന്നെ കൊണ്ട് കളയുന്നതിനെ പറ്റി ചിന്തിക്കുന്നു, ഇത് കൊള്ളാമല്ലോ. ആഹാ, അപ്പോൾ ഉടനെ അഞ്ച് ചോദിക്കുക, ആ കൊള്ളാമല്ലോടാ, നീ ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി എന്നൊക്കെ ഇരിക്കും, അതിനിപ്പോൾ നിനക്കെന്താടാ കുഴപ്പം, ഭാര്യയും ഭർത്താവും ആകുമ്പോഴത്തേക്കും എവിടെ പോകാനൊന്നും പാടില്ലേ, നിൻ്റെ ലൈസൻസ് വേണമെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പോൾ വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ മൂടൊക്കെ ആകെ മാറി മൊത്തത്തിലൊരു മാറ്റം കാണുന്നുണ്ടല്ലോ എന്നിങ്ങനെ കണ്ണൻ ഇങ്ങനെ അമ്പരന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ആ അതൊക്കെ കാണുവടാ, നീ കാണാത്തത് പലതും കാണുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വേണ്ടില്ല, അല്ലട ആരത്തന്നെ കയറി ഇങ്ങനെ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ പിന്നെ ആരൊക്കെ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയാനല്ല, നീ പിന്നെ എന്തിനാടാ ഈ അരത്തന്നെ കയറി ഇങ്ങനെ ഫോണും കുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ആഹാ, നിങ്ങളെവിടേക്കൊക്കെ കറങ്ങിയിട്ട് വന്നിട്ട് എൻ്റെ മെക്കിട്ട് കയറുന്നു, ഇത് കൊള്ളാമല്ലോ എന്ന് പറയട്ടെ ചെയ്ത്, മര്യാദയ്ക്ക് എല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ചാക്കിക്കെട്ടി നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൊണ്ട് കളയും കേട്ടല്ലോ എന്നിങ്ങനെ ശിവൻ പറയാം കേട്ടോ ചെയ്യുന്നത്. ഇത് കേട്ട് കണ്ണിനകം ഭയന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ നീ വന്നിട്ട് ശിവനും അഞ്ചും ആ നമുക്കിവിടെ ഇരിക്കേണ്ട, ഇപ്പം കുഴപ്പക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോകുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ കണ്ണൻ പറയുക ചെയ്ത്, ഇത് കൊള്ളാമല്ലോ, ഇവരിങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ, ഇതിപ്പോൾ എന്താ പുതിയൊരു മാറ്റം പുതിയൊരു മൂടെന്നൊക്കെ പറയും, ഇനി ഇവിടെ അരത്തിനെ ഇരിക്കേണ്ട, അകത്തെങ്ങാനും പോയി ഇരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ കയറി പോവുക കേട്ടോ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ദേവി പൂജാമുറിയിൽ നിന്നിട്ട് കണ്ണനോട് പ്രാർത്ഥിക്കുക കേട്ടോ ചെയ്യുന്നത്, എല്ലാം ശരിയാക്കി തരണം, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്, ഇനി പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. അപ്പോഴത്തേക്കും എന്താ ബാലനും വന്നിരിക്കുകയാണ് കണ്ണനോട് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ദേവി ചോദിക്കുന്നു, ഇതെന്താ ബാലേട്ടാ പതിവില്ലാതെ ഇപ്പം ഈ പൂജാമുറിയിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, കഴിഞ്ഞ ദിവസവും വരുന്ന കണ്ടു, അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണനോട് പറഞ്ഞ് എന്തോ കാര്യം സാധിച്ചിട്ടുണ്ട്, വീണ്ടും മണിയടിക്കാൻ വന്നതാണല്ലോ എന്നിങ്ങനെ പറയട്ടെ ചെയ്യുന്നു. അതേടോ, താൻ വെറുതെയാണോ രാവിലെയും വൈകുന്നേരം പൂജാമുറിയിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ണൻ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നതുകൊണ്ടല്ലേ, എനിക്കും വേണ്ട ശുപാർശകളൊക്കെ കണ്ണൻ ഏറ്റെടുത്ത മട്ടിലാണ്,
അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു കണ്ണൻ്റെ അടുക്കലും കൂടെ. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് ദിവ്യ, അതെന്താ ഇത്ര വലിയ കാര്യം? ഹരിയുടെ കാര്യം തന്നെയാടോ, ഹരിക്ക് ബിസിനസ് തുടങ്ങുന്നതിനെ സംബന്ധിച്ച കാര്യമാണെന്ന് പറയുമ്പോഴത്തേക്കോ അതിനൊരു വഴി തെളിയാൻ വേണ്ടിയിട്ടാണോ ബാലേട്ടൻ ചോദിക്കും? വഴിയൊക്കെ തെളിഞ്ഞിടും, നമ്മുടെ മുത്തുസ്വാമി ഉണ്ടല്ലോ, കൗണ്ടർ ഉണ്ടല്ലോ നാർഗോയിൽ, അദ്ദേഹത്തിനോട് പണം ചോദിക്കാം. അദ്ദേഹമാകുമ്പോൾ പണം വിശ്വസിച്ച് തരുകയും ചെയ്യും, കഴുത്തിറക്കം പലിശയും മേടിക്കത്തില്ല, പേടിക്കാനും ഒന്നുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ആ അത് നല്ലൊരു ആശയം തന്നെയാണ് ബാലേട്ട. എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് അതിനെപ്പറ്റി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ കണ്ണനോട് അതിനെപ്പറ്റി പ്രാർത്ഥിക്കാട്ടോ ചെയ്ത്. അങ്ങനെ ദേവി അടുക്കളയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അഞ്ചു അവിടെ ഹാജരായിട്ടുണ്ട്. അഞ്ചു കുടുംബിനിയായി മാറിയിരിക്കുകയാണ്. പഴയ ആ ബിസിനസ് എന്നുള്ള ചിന്തയൊക്കെ മാറി അടുക്കളയിൽ കയറാതിരിക്കലും ആരുടെയും കാര്യങ്ങൾ നോക്കാതിരിക്കലും ഒക്കെ ഒന്നുള്ള ആ ഒരു മാറ്റം അതിൽ നിന്നൊക്കെ മാറിയിട്ട് വീടിന് അടുക്കളയിലേക്ക് കയറി കാർത്യായനിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കാർത്യായനി ചോദിക്കുന്നുണ്ട്, ഈ തമ്പിസാറിന് എന്താ ഇത്ര വൈരാഗ്യം ഈ കുടുംബത്തിനോട്? അപ്പുമോള് ഹരിക്കുഞ്ഞിനെ കല്യാണം കഴിച്ചതിന് ശേഷമാണോ ഇത്രയും വൈരാഗ്യമായെന്ന് ചോദിക്കുക? എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ആ അങ്ങനെയൊക്കെ പറയാൻ കാത്തു ചേച്ചി, ഇപ്പം എന്ത് തമ്പിസാറിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഈ കുടുംബത്തിനോട് വൈരാഗ്യം തീർക്കാനായിട്ട്. ഇവിടെ ഉള്ളവരെ തള്ളിപ്പിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 90 തികയുന്നതിന് മുമ്പ് അപ്പു ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യവും ഞങ്ങളോട് തന്നെയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് അപ്പൂനെയും കുഞ്ഞിനെയും തിരിച്ചുകൊണ്ട് വരാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് തമ്പിസാർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ദേവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, എന്താ കാർത്യായനി ചേച്ചി തമ്പിസാറിനെ പറ്റിയിട്ടൊരു ചോദ്യവും പറിച്ചില്ലെന്ന് ചോദിക്കട്ടെ ചെയ്യുന്നത്? അല്ല, തമ്പിസാറിന് എന്താ ഈ വൈരാഗ്യത്തിൻ്റെ പിന്നിലെ കാരണമെന്ന് ഞാൻ അഞ്ചു കുഞ്ഞിനോട് ചോദിക്കുകയായിരുന്നു എന്ന് പറയട്ടെ ചെയ്യുന്നത്. അയ്യോ, അത് കാർത്തു ചേച്ചി ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ബാലേട്ടൻ അപ്പു ഹരിയും കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ടൗണിലൊരു കട തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരുന്നു. ആ കട തമ്പിസാറിന് വേണമെന്നും പറഞ്ഞുകൊണ്ട് വന്ന് തുടങ്ങിയതാണ്. അതിന് ശേഷം തൊട്ട് ഈ ബാലേട്ടനത് പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പം തൊട്ട് തുടങ്ങിയ വൈരാഗ്യമാണ്. പിന്നെ അപ്പു ഹരിയെ കല്യാണം കഴിക്കാൻ കൂടെ ചെയ്തപ്പോഴത്തേക്കും പറയണ്ട എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത്. ആ ഇത്രയ്ക്കൊക്കെ വൈരാഗ്യം കാണിക്കാനായിട്ട് എന്തുവാ ഇത് തമ്പിസാർ ഈ കാണിക്കുന്നത്? അപ്പു കുഞ്ഞിൻ്റെ സ്വഭാവം എത്ര നല്ലതാ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത് കാർത്യായനി. അതിനുശേഷമാണ് നോക്കുമ്പോഴത്തേക്ക് അഞ്ജുവിനെ അടുക്കളയിൽ കാണുന്നു, ചായ എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ ഉടനെ ദേവിക്ക് ആകെ വെപ്രാളം. ദേവി, ഇത്രയും പണം മുടക്കിയിട്ട് ഇവിടെ അടുക്കള ജോലി ചെയ്യാനാണോ ദേവമ്മേ ഈ 30 ലക്ഷം ബാലേട്ടൻ പാവം മുടക്കിയെന്നുള്ള രീതിയിൽ? നീ എന്താ അഞ്ചു ഇവിടെ നിൽക്കുന്നത്? നിനക്കിന്ന് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അഞ്ചു പറയട്ടെ ചെയ്യുന്നത്, ഇപ്പോൾ തൽക്കാലത്തേക്ക് ബിസിനസ്സൊക്കെ മാറ്റി വെച്ചു ദേവേർത്തി, ഇനി ഇപ്പോൾ കുറച്ച് നാൾ കുടുംബിനി ആവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞു. അതൊന്നും വേണ്ട, നീ മര്യാദയ്ക്ക് പണ്ടത്തെ പോലെ ജോലിക്ക് പോയ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കിക്കേ. നമ്മൾ കണ്ണെടുത്തിരുന്നൊക്കെ നമ്മുടെ കണ്ണ് തന്നെ എത്ര, ഇല്ലെങ്കിൽ അതൊന്നും ശരിയാവില്ലെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത്ര മുതൽ മുടക്ക് നടത്തിയത് അതിൻ്റെ ബാധ്യതയൊക്കെ തീർക്കേണ്ടതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ അഞ്ചു പറയുന്നത്, അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് തീർന്നോളും ദേവേട്ടത്തി, അതൊന്നും ഓർത്ത് ദേവേട്ടത്തി പേടിക്കേണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കണ്ണ് എത്തിക്കോളും. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബിസിനസ്സിൻ്റെ ആവശ്യമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചായവും എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് കൊടുക്കാട്ടോ അഞ്ചു ചെയ്യുന്നു. ഇത് കാണുന്ന ദേവി ആകെ ഞെട്ടി അമ്പരന്ന് നിൽക്കും. ദൈവം, ബാലേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കി 30 ലക്ഷം ഇവർ കൊണ്ടുപോയി തൊലച്ച് കളയോ, ഇനി ബിസിനസ് ഒന്നും ചെയ്യാതെ തന്നെ ആ പണം തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള ചിന്തയും ആദ്യമൊക്കെ ആവുക കേട്ടോ ചെയ്യുന്ന ദേവിക്ക്. അവിടെയാണെങ്കിൽ ഉടനെ ശിവൻ പുറത്തേക്ക് വന്നിട്ട്, ഏട്ടത്തി താക്കോല് തരുമോ, കടയുടെ താക്കോലൊന്നും എടുത്ത് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്നു. അവിടെയാണെങ്കിൽ ബാലേട്ടൻ ഇരിപ്പുണ്ട്, ലക്ഷ്മി അമ്മ ഇരിപ്പുണ്ട്, കണ്ണനും എല്ലാവരും ഇരിക്കട്ടെ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ അന്ത വിട്ട് നോക്കുകയാണ്, ഇവനിത് എന്ത് പറ്റി, പെട്ടെന്ന് കടയുടെ താക്കോല് തലയിൽ എന്തെങ്കിലും വീണാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കും ദേവി ചായ കൊണ്ട് വന്ന് അന്തം വിട്ട് നിൽക്കുന്നു. ദേവിയുടെ കയ്യിൽ നിന്ന് അഞ്ച് ചായ മേടിക്കട്ടെ ചെയ്യുന്നു. ദേവട്ടി ചായ അങ്ങോട്ട് കൊടുത്തിട്ട് എനിക്ക് താക്കോൽ ഇങ്ങനെ എടുത്ത് താ കടയുടെ എന്ന് പറയട്ടെ ചെയ്യുന്നു ശിവൻ. അയ്യോടാ, ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ ദേവി ഇങ്ങനെ പകച്ച് ബാലനെ ഇങ്ങനെ നോക്കട്ടെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും തന്നെ ദാ ഹരി അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. ഹരി വന്നിട്ട്, ദേവേട്ട തീ താക്കോല്, ഇതെന്താ രണ്ടുപേർക്കും ബാധ കൂടി, രണ്ടുപേർക്കും കടയുടെ താക്കോല് വേണം, ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് ബാലനങ്ങ് ചാടി എണീക്കേട്ടോ ചെയ്യുന്നത്. എന്താ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പറ്റിയത്? നീ ബിസിനസ്സിൻ്റെ കാര്യത്തിനൊന്നും അഞ്ജുവിനെ സഹായിക്കുന്നില്ലേ പഴയതുപോലെയും ചോദിക്കാട്ടോ ചെയ്യുന്നത് ശിവനോട് ദേവിയും ബാലനും. അപ്പോൾ ഉടനെ തന്നെ ശിവൻ പറയുന്നുണ്ട്, ബാലേട്ട ഇനി കുറച്ച് നാളത്തേക്ക് ബിസിനസ്സിൻ്റെ തൊല്ലയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു, ഇനി കടയിൽ വന്ന് കുറച്ച് നിൽക്കാമെന്നാണ് കരുതുന്നതെന്ന് വിചാരിക്കാട്ടോ ചെയ്യുന്നത്. ബിസിനസ് കാര്യങ്ങളെല്ലാം അഞ്ചു നോക്കിക്കോളൂ എന്നും പറയുന്നു. അഞ്ജുവിനെ കൊണ്ട് മാത്രം ഇതൊക്കെ പറ്റുമോ എന്ന് ബാലേട്ടൻ ചോദിക്കാട്ടോ ചെയ്യുന്നത്. തൽക്കാലം അത് മതി എന്ന് പറയുന്നു. ഉടനെ ഹരിയും പറയാട്ടോ ചെയ്യുന്നത്, ഏ ശിവൻ ബിസിനസ്സൊക്കെ ചെയ്ത് ബാധ്യതകളൊക്കെ തീർക്കട്ടെ, ഞാൻ കടയിൽ വന്ന് നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പം നിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതെന്ന് ലക്ഷ്മി അമ്മ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ
ബാലനും ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ചെയ്യുന്നത്? തമ്പിസാർ ഇവിടെ വന്ന് നടത്തിയ വെല്ലുവിളിയൊക്കെ മറന്നുപോയോ? നിങ്ങൾ രണ്ടുപേരുടെയും ബിസിനസ് പച്ചപിടിപ്പിക്കാനല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ? അതൊന്നും വേണ്ട, ശരിയാവുന്നില്ല, പഴയതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട്, പറയട്ടെ ചെയ്താൽ. അപ്പം എന്നാൽ ഹരി പറയുന്നുണ്ട്, അതൊക്കെ ഇനി തുടങ്ങാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് ഇപ്പം ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചു, അതുകൊണ്ട് താക്കോല് താ ബാലേട്ടാ എന്നിങ്ങനെ പറയട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും കടയിൽ വരാനായിട്ട് തീരുമാനിക്കുകയും നിൽക്കുകയും ചെയ്താൽ തമ്പിസാറിൻ്റെ മുമ്പിൽ നാണം കെടത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പു അങ്ങോട്ട് വന്നിട്ട് പറയട്ടോ ചെയ്യുന്നത്, എന്തിനാ ബാലേട്ട ആ ഡാഡി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റുപിടിക്കാനായിട്ട് പോകുന്നത്? ഡാഡി അങ്ങനെ പലതും പറയും, അതൊന്നും നമ്മൾ കേട്ട ഭാവം പോലും വെക്കേണ്ട. ഇവിടെ തമ്മി തല്ലിക്കാനും തമ്മി പിരിക്കാനുമാണ് ഡാഡിയുടെ ഉദ്ദേശം. ഡാഡി പറയുന്ന വെല്ലുവിളികളൊന്നും ഓർത്തിട്ട് ഒന്നും തന്നെ നമ്മൾ ചെയ്യാനും അതിൻ്റെ പിറകെ പോകാനും നോക്കേ വേണ്ട എന്ന് പറയട്ടെ ചെയ്യുന്നത്. ഞാൻ തന്നെ ഹരിയോട് സന്തോഷത്തോടു കൂടി പറഞ്ഞത് കടയിലേക്ക് പൊക്കോളാനായിട്ട്. എന്തായാലും മഞ്ജുവും ശിവനും ബാധ്യതകളൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ ഇനി ബിസിനസ് തുടങ്ങിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ശിവൻ പറയാം, ഹരിയേട്ടൻ കടയിലൊന്നും വരണ്ട, ഹരിയേട്ടൻ്റെ വിദ്യാഭ്യാസത്തിന് ബിസിനസ് തന്നെ നല്ലത്, ഹരിയേട്ടൻ ബിസിനസ്സൊക്കെ ചെയ്യട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും, ഓ അത് വേണ്ട ശിവ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകളൊക്കെ തീർത്തതിന് ശേഷം മാത്രം ഹരി അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ, കൂടുതൽ ബാധ്യത എടുക്കുന്നില്ല എന്ന് പറയട്ടെ ചെയ്യുന്ന അപ്പു. അപ്പോൾ ഉടനെ തന്നെ അഞ്ജുവും ശിവനും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയോ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് കേട്ടോ. അപ്പം ഹരി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പോയാതെ പറ്റത്തില്ലല്ലോ, ബാധ്യതകളൊക്കെ തീരണ്ടേ, നിങ്ങൾ ബിസിനസ്സുകാരിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയട്ടെ ചെയ്യുന്ന അഞ്ജുവിനോടും ശിവനോടും. അങ്ങനെ ആകെപ്പാടെ കുഴപ്പം പുലിവാല് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ബാലൻ.